ഞെട്ടിപ്പിക്കുന്ന മാനുഷികമായ ഏതെങ്കിലും വാക്കുകൾ കേട്ട് ഭയപ്പെട്ടിരിക്കുവാണോ നിങ്ങൾ? ഈ പ്രഭാതത്തിലെ മോർണിംഗ് മന്ന സന്ദേശം നിങ്ങളോടുള്ളതാണ്. ആ ഭയത്തിനകത്തു നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഭയത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു തുടങ്ങിയത്. ദാവീദ് ഇപ്രകാരം പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭയപ്പെട്ട യാക്കോബ് എങ്ങനെ ഭയത്തിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ചിന്തിക്കാം, എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 32:6-7 വാക്യങ്ങൾ, കൂടാതെ 28 വാക്യം കൂടെ. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്ന്, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയപരവശനായി. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായിട്ട് വിഭാഗിച്ചു. 28 വാക്യം കൂടെ, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. പ്രൈസ് ലാ. ഈ വചനം 2 ഭാഗം ഞാൻ എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് യാക്കോബ് ഭയപ്പെട്ടതെന്ന് പറയാനും എങ്ങനെയാണ് ആ ഭയത്തിൽ നിന്ന് യാക്കോബ് പുറത്തു വന്നതെന്ന് പറയാനും കൂടെ. ലോക മനുഷ്യരുടെ വാക്കുകൾ നമ്മളെ ഭയപ്പെടുത്തും. ആമേൻ. ചെറിയൊരു വിഷയം മതി, ഹല്ലേലൂയ, അത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഉള്ളിനകത്ത് ഭയപ്പെടുന്ന അനേകർ ഈ രാവിലെ കാലം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് എന്നെ കൊണ്ട് ഈ വിഷയം നിങ്ങളോട് പറയിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതം നമുക്കറിയാം അല്ലേ? ആമേൻ. ആദ്യം അവനൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടാണ് ലാബാൻ്റെ ഭവനത്തിലോട്ട് പോകുന്നത്. അന്നേരം അവൻ ഭയപ്പെട്ട ബദിയിൽ വന്ന് കിടന്നുറങ്ങി. പക്ഷെ രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ ഭയമെല്ലാം മാറി. നീണ്ട 20 ദീർഘവർഷങ്ങൾ അവനെ ലാബാൻ്റെ ഭവനത്തിൽ ദൈവം ഒരു തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടത്തി. അവൻ ആമൻ ദൈവം ആഗ്രഹിച്ച ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നെന്ന് കണ്ടപ്പോൾ ദൈവം അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരിക. അങ്ങനെ വരുന്ന വഴിക്കാണ് യാബോക്കിൻ്റെ കടവിൽ അവിടെ വെച്ച് ആമൻ യാക്കോബ് കുറച്ച് പേരെ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിലോട്ട് വിട്ടു. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട്, 20 വർഷമായി, ഇത്രയും ദീർഘവർഷമായിട്ട് സഹോദരൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എന്നോട് സ്നേഹമാണോ പകയാണോ എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ പോയിട്ട് വന്ന ആൾക്കാർ പറയുക, നിന്നെ എതിരേറ്റ് വരുന്നുണ്ട്. ഉടനെ അവനൊരു നിഗമനത്തിലെത്തുകയാണ്. ഇപ്പം തീരുവല്ല, 20 വർഷം അധ്വാനിച്ച് ദൈവം തന്നതെന്നൊക്കെ പറയുന്ന എല്ലാം തീരാൻ പോവാ. അങ്ങനെ തീരത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ തീരത്തൊന്നുമില്ല. ചില വാക്കുകൾ കേട്ട് അനാവശ്യമായ ചില തോന്നലുകൾ വന്ന് നീ ഭയപ്പെടാതിരുന്നാൽ മാത്രം മതി. എന്നിട്ട് യാക്കോബ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? 4 കൂട്ടമായിട്ടൊക്കെ വിഭാഗിച്ച് അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അതൊക്കെ അവനെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മാനസിക ആമേൻ ആശ്വാസം നൽകിയെന്നല്ലാതെ ഒരു ആത്യന്തികമായ വിടുതലിലേക്ക് നയിച്ചില്ല. അവസാനം തനൊറ്റയ്ക്ക് യാബോക്ക് കടവിലായിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ വന്നവനോട് മല്ലുപിടിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മല്ലുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഗുസ്തിയൊക്കെ നടത്തല്ല. ഹോശേയ പ്രവചനത്തിന് അതിൻ്റെ യഥാർത്ഥ മീനിങ് പറയുന്നുണ്ട്. അവൻ കരഞ്ഞു ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവസേനെ കരയുന്നൊരു മനസ്സ് ദൈവവൈദ്യലെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് കേട്ടോ. ദൈവസേനെ കരഞ്ഞാൽ നീ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ദൈവസേനെ മുട്ടുകുത്തിയാൽ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് കൈനീട്ടേണ്ടി വരത്തില്ല. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ കുറഞ്ഞ് ആമേൻ കുറുക്കുവഴിയിലൂടെ ചിലത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കുറുക്കുവഴിയിലൂടെ നേടുന്ന ഒന്നും എന്താകത്തില്ല, യഥാർത്ഥമായൊരു അനുഗ്രഹമാകത്തില്ല.
ദൈവം തരുന്നത് തക്ക സമയത്താണ് തരുന്നത്. നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. നോക്കിയേ, ഇവിടെ 28-ാമത്തെ വാക്കിൽ എന്തുവാ കണ്ടേ? ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് നീ ജയിച്ചു, അതുകൊണ്ട് നിൻ്റെ അഡ്രസ്സ് ഞാൻ മാറ്റുവാ. ഹല്ലേലൂയ. ഭയത്തിൽ ആകുലപ്പെട്ട് ദൈവവേദിൽ നീ ആയിരിക്കുന്നു. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് സംസാരിക്കുക. ദൈവമായിട്ടൊരു എൻകൗണ്ടർ നിനക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിനക്കുണ്ടാകട്ടെ. പുതിയൊരു പേര്, പുതിയൊരു അഡ്രസ്സ് ദൈവം തരാൻ ആഗ്രഹിക്കുക. യെസ്, ഹല്ലേലൂയ, ആമേൻ. പിറ്റേന്ന് രാവിലെ ആമേൻ യേശാവ് വരുമ്പോൾ ആമേൻ അവനെ കൊല്ലാനായിട്ടുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ തലേന്ന് രാത്രിയിൽ അവന് ലഭിച്ച ആ വിടുതൽ അവൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചു, അവൻ്റെ ഫ്യൂച്ചറിനെ മാറ്റിമറിച്ചു. ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവവൈദ്യരെ കഥകടച്ച് മുട്ടേ നിൽക്കണം. നെടുമ്പാട് ദൈവസിന് വീഴണം. നീ അതിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ഡെലിവറൻസോടുകൂടെ ആയിരിക്കും, ഒരു ദൈവപ്രവൃത്തിയോടുകൂടെ ആയിരിക്കും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, യാക്കോബ് എങ്ങനെ ഭയപ്പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. കർത്താവ് യാക്കോബിനെ എങ്ങനെ ആ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മാനുഷികമായ ചില വാക്കുകൾ കേട്ട്, മാനുഷികമായ ചില ശബ്ദങ്ങൾ കേട്ട്, അയ്യോ ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് വ്യാകുലപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ നിന്ന് ചില ഡെലിവറൻസുകൾ കർത്താവെ അവിടെ നിന്ന് കൽപ്പിക്കണമേ. അവരുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഒരു ഭയങ്കരമായ ഭാരമിറങ്ങിപ്പോയി ഒരു ദൈവിക വിടുതലേക്ക്, ഒരു ഭയം മാറി ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കണം. കൃപാവണം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യാക്കോബിൻ്റെ ഭയം മാറ്റിയ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. God bless you.